ഇവിടെ ഒന്നര വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആളും 5 വർഷമായി പ്രവർത്തിക്കുന്ന ആളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഈ കാര്യത്തിൽ എനിക്കില്ല. പ്രധാനമന്ത്രി ഇവിടെ വി മുരളീധരനോ വേണ്ടിയോ അല്ലെങ്കിൽ അപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖരനോ വേണ്ടിയോ വോട്ട് വന്ന് ചോദിച്ചതുകൊണ്ട് ഏതെങ്കിലും സെലിബ്രിറ്റീസ് പോകുമെന്നുള്ളതല്ലാതെ അല്ല അവർക്കെന്തെങ്കിലും മാനസാന്തരം വരുമെന്നുള്ളത് അല്ലെങ്കിൽ വല്ല കള്ളപ്പണക്കാർക്ക് മാനസാന്തരം വരുമെന്നുള്ളതല്ലാതെ സാധാരണ ജനത്തിന് ഒന്നും വരത്തില്ല. ഈ തവണ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും ഭരണത്തിൽ വരുന്നു എന്നുള്ള സാഹചര്യത്തിൽ ആ സാഹചര്യം നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമ്മതിദാന രേഖപ്പെടുത്തലായിട്ട് മാറും. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ഇറയങ്കോട് എന്ന് പറയുന്ന ഒരു ചെറിയ ജംഗ്ഷനിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ലക്ഷ്മിയുടെ സ്വന്തം മണ്ഡലമാണ്. അപ്പൊ ലക്ഷ്മി പറയുന്നതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എന്റെ സ്വന്തം മണ്ഡലം എന്നുള്ളതല്ല പ്രത്യേകത, ഇത്തവണ തീപ്പൊരി പോരാട്ടം, ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. തീർച്ചയായും ഇവിടുത്തെ ഈ ജംഗ്ഷനിൽ വന്ന് ഈ മുക്കിൽ വന്ന് നമ്മൾ നോക്കുമ്പോൾ കാണാം 3 പാർട്ടികളുടെയും കൊടികൾ, തോരണങ്ങൾ, ആവേശം. ഇപ്പം ഇവിടെ LDF സ്ഥാനാർത്ഥി വി ജോയ് അല്പസമയത്തിനകം വരും. അതിനുള്ള ഒരു ഒരുക്കം ഗ്രാമങ്ങളാണ് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ആത്മാവെന്ന് പറയുന്നത്. അവിടെ എല്ലാം തന്നെ 3 പാർട്ടികളും ഇങ്ങനെ മത്സരിച്ച് അവരുടെ പോസ്റ്ററുകളും കൊടികളും ഒക്കെ വെച്ചിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞതല്ലേ. എന്തായാലും മണ്ഡലത്തിലെ ആവേശം അറിയാൻ ഇതുപോലെയുള്ള ചെറിയ ജംഗ്ഷനിലേക്ക് വന്നാൽ പോലും നമുക്ക് എത്രത്തോളം ഇവിടെ തീ പിടിച്ച ഒരു പോരാട്ടം നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ സ്വന്തം ജോയിതാ കടന്നു വരുന്നു, ആറ്റിങ്ങലിന്റെ ജോയി വരുന്നു, നന്മയുടെ പ്രതീകം വരുന്നു. ശ്രീമാൻ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ ജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി, നന്ദി, നന്ദി. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളും ഞങ്ങളുടെ പ്രവർത്തകരുമെല്ലാം. കാരണം ഈ കഴിഞ്ഞവണത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല നിലനിൽക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. ജനങ്ങളും അതുതന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ മണ്ഡലം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. വീണ്ടും ഞാൻ മത്സരിക്കുന്നു, നിങ്ങൾ എന്നെ സഹായിക്കണം, നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകണം, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം. ആറ്റിങ്ങൽ പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് അവർ ജില്ലാ സെക്രട്ടറിയെ തന്നെ CPM രംഗത്തിറക്കിയത്. വി മുരളീധരൻ ആണെങ്കിൽ ഒരു 1.5 വർഷമായി ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. യാതൊരു പ്രശ്നവും ഗംഭീരമായിട്ട് പോകും. ഞാൻ 5 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഇവിടെ 1.5 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആളും 5 വർഷമായി പ്രവർത്തിക്കുന്ന ആളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള യാതൊരു ആശങ്കയും ഈ കാര്യത്തിൽ എനിക്കില്ല. ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ള ഈ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ നല്ല ഇതുണ്ട്, അനുകൂലമായിട്ടുള്ള പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. അത് വോട്ടായിട്ട് മാറും എന്നുള്ള പ്രതീക്ഷയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് കേരളത്തിലെ ഒട്ടുമിക്കവാറും മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞ ലെവലിൽ ഒരു 25-30% വോട്ട് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലുണ്ട്. പക്ഷേ ആ വോട്ട് രേഖപ്പെടുത്താതെ പോകുന്നത് ജനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി ഗൗരവത്തോടുകൂടി തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ളൊരു ബോധ്യം വരാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ഒരു മുതിർന്ന നേതാവ് രംഗത്തിറങ്ങിയപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് ബോധ്യം വന്നു BJP സീരിയസ് ആണ്. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തു. ഈ തവണ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും ഭരണത്തിൽ വരുന്നു എന്നുള്ള സാഹചര്യത്തിൽ ആ സാഹചര്യം നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമ്മതിദാന രേഖപ്പെടുത്തലായിട്ട് മാറും എന്നുള്ള ഒരു വിലയിരുത്തലാണ് എനിക്കുള്ളത്. പ്രകാശൻ തന്നെ ജയിപ്പിക്കണം, അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. കട്ടയ്ക്ക് നിൽക്കുന്ന MP ഈ MP ജയിച്ചില്ലെങ്കിൽ ഈ ഞങ്ങൾക്ക് പിന്നെ ആരെ ജയിപ്പിക്കാൻ പറ്റും? ജയിക്കില്ല. തീർച്ചയായിട്ടും ഉണ്ടാവും.
നമുക്ക് നല്ല ഭരണം വേണം, ഒരു സമാധാനമുള്ള ഒരു ഭരണം വേണം, അത്രേ ഉള്ളൂ സമാധാനം. അത് മാത്രമല്ല, അതിപ്പോ ബി ജെ പി കൊണ്ട് സമാധാനം തരാൻ പറ്റൂല, പറ്റൂല, പറ്റൂല. അപ്പൊ ഒരു വേറൊരു ഭരണം മാറി വരണം. ഭരണം മാറ്റം വേണം, ശരിയാണ്, ഭരണം മാറി വേണം. ഇടതും വലതും മാറി മാറി ഭരിക്കല്ലേ, അതിനൊരു മാറ്റം വേണം. ഭാരതീയ ജനതാ പാർട്ടി തന്നെ വേണം. ഇപ്പൊ കേന്ദ്രത്തിന് വേണ്ടിയാണ് ഇവിടുത്തെ ഭരണം വരുമ്പോ നമ്മൾ മാറ്റം. 40 രൂപ കിടന്ന പെട്രോള് 100 രൂപ ആകട്ടെ, ഗ്യാസ് ഇറങ്ങി അവരിറങ്ങി കയറി വന്നപ്പോ കിട്ടിയിരുന്ന 500 രൂപ ആയിരുന്നു പെൻഷൻ എന്ന് പറഞ്ഞ ചെസ് കൂട്ടി. ഞാൻ പറഞ്ഞോട്ടെ, 500 രൂപ ആയിരുന്ന പിന്നെ ഗ്യാസ് ഇപ്പൊ 1200 കൂട്ടിയാ കൂട്ടിയില്ലേ? ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം അല്ലേ? പിന്നെ അതിന് മറുപടി പറയും. ഒളിച്ചോടണം, നമ്മ ഒളിച്ചോടണം. ഇനി അല്പസമയം കൂടെ ഇവിടെ നിന്നാ ചിലപ്പോ ഇവിടെ ഒരു അടി പൊട്ടും എന്നുള്ള അവസ്ഥയാണ്. വോട്ടിംഗ് തടയാനുള്ള നടപടികളാണ് ആദ്യം സ്വീകരിച്ചത്. ഇത്തവണ അത്തരം നടപടികളൊക്കെ ഇത്തവണ ആദ്യം സ്വീകരിച്ചതാണ്. പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും അതിന് വേണ്ടുന്ന യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ വന്നപ്പോ ഇങ്ങനെ ഒരു പുകമറ ആദ്യമേ അങ്ങ് സൃഷ്ടിച്ചു. ഇത്ര കള്ളവോട്ടുണ്ട്, 100,000 കള്ളവോട്ടുണ്ട്, അതാണ് സി പി എമ്മിനെ ജയിപ്പിക്കുന്നത് എന്ന ഒരു നിലപാട് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ എടുത്തിരുന്നു. പക്ഷേ അദ്ദേഹം അത് കൃത്യമായിട്ട് കൊടുത്ത് അത് കുറവ് ചെയ്യിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും 146,000 or 76,000 വോട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചലഞ്ച് ചെയ്തു. കളക്ടർ രേഖകൾ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇതിൽ 426 വോട്ടുകൾ മാത്രമാണ്, ഇരട്ട വോട്ടുകളുള്ളത്, ബാക്കി ഒരു വോട്ടുമില്ല, എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് അദ്ദേഹം ഒരു അഡ്വാൻസ് ജാമ്യം എടുത്തതാണ്. ഒരു കാരണവശാലും ഇവിടെ അടൂർ പ്രകാശിൻ്റെ കൈവിട്ട് പോകില്ല. ഇനി അടുത്ത വർഷം എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റില്ല. ഈ ഇപ്പം കൂടെ അടൂർ പ്രകാശ് തന്നെയാണ് ചെയ്യുന്നത്. ജോയി വരാനാണ് സാധ്യത. അങ്ങനെ ഒരുപാട് പാർട്ടി പ്രവർത്തനങ്ങളും പുള്ളിക്കാരന് വേണ്ടി നടക്കുകയാണ്. അവിടെ ചെന്നിട്ട് ആർക്ക് മനസ്സാക്ഷിക്ക് തോന്നും അവർക്ക് ചെയ്യും. അവിടെ ചെല്ലുമ്പോ തോന്നുന്ന പോലെ ചെയ്യുന്നു. അത്ര അത്തച്ച അങ്ങനെയാണ് എല്ലാരും പാർട്ടിക്കാരും നമ്മുടെ അടുത്ത് കാണിച്ചത്. ആ നമുക്കൊരു വീട്ടിലൊരു പട്ടയം തരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ല. കൊറേ നാളായി, ഒരു വർഷങ്ങളായി ഇതുവരെ തന്നില്ല. അപ്പൊ അതിന്റെ ഒരു പണ്ടവാടെ വർത്തമാനം പറയാന്ന് പറഞ്ഞ വന്ന ആളാണ്. പേര് ശിഖ. ആ ശിഖ, ഏത് ക്ലാസ്സിലാ? 10. ഇനി 10. ഇനി 10. ഓട്ടവകാശമൊന്നും ഇല്ല എങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. ഇവിടെ ആരായിരിക്കും ജയിക്കുന്നത്? അടൂർ പ്രകാശ്. ഉറപ്പാണോ? ഉറപ്പാണെന്ന് പറഞ്ഞാ ഞാന് ഇവിടുത്തെ വാർഡ് മെമ്പർ മോളാണ് ആയിരുന്നു കഴിഞ്ഞ കഴിഞ്ഞതുവരെ. അതുവരെ ഇവിടുത്തെ മുൻ വാർഡ് മെമ്പർ. അച്ഛൻ കോൺഗ്രസ് ആണ്. അപ്പൊ കഴിഞ്ഞ ഇതേപോലെ ഇലക്ഷൻ വന്നപ്പോ ഒരു 5-6 കൊല്ലം ആവില്ലേ? 5 കൊല്ലം മുൻപ് ഞാനും ഞങ്ങളൊക്കെ പാർട്ടിയിലുള്ളതുകൊണ്ട് എല്ലാരുമായിട്ട് ഞങ്ങൾ വോട്ട് പിടിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു. അപ്പത്തേക്ക് ആളുകളുടെ ഒരു ആത്മവിശ്വാസം ഒക്കെ കണ്ട് ഇത്തവണ വോട്ട് പിടിക്കാൻ പോയില്ലേ? ഇത്തവണ 10 ആയതുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു. ആണോ? വിഷമമായോ? ചെറുതായിട്ട് നല്ല രസമാണ്. നമുക്ക് എല്ലാ വീട്ടിലും പോവാം, എല്ലാരെയും അറിയാൻ പറ്റും, കൊറേ കാര്യങ്ങൾ മനസ്സിലാവും. താല്പര്യമുണ്ട്, ഇറങ്ങുമെന്ന് അറിഞ്ഞൂടെ ഭാവി. അച്ഛനും അമ്മയൊക്കെ സമ്മതിക്കോ? അച്ഛ സമ്മതിക്കും. ആണോ? അടൂർ പ്രകാശ് ജയിക്കോ? ജയിക്കും. നിങ്ങൾക്ക് ഓട്ടവകാശം കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ നല്ലോണം ജയിപ്പിച്ചു. കുഞ്ഞു താരങ്ങളാണ് ആക്ച്വലി നമ്മുടെ 8 മില്യൺ ക്യാച്ച് അല്ലേ? അതെ, നമ്മുടെ പ്രോഗ്രാമിന്റെ വിജയം ഇതുപോലത്തെ മുത്തുമണികളാണ്. ഒരു 10 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോ നമ്മൾ ഇവിടുന്ന് കേക്കും ശിഖ സംവിധാനം തന്നെ തിരുവനന്തപുരം വിട്ട് ജില്ലാ സംവിധാനം മുഴുവൻ ഇവിടെ ആറ്റിങ്ങലിലാണ്. അവരുടെ ജില്ലാ സെക്രട്ടറി ഇവിടെ പിന്നെ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ആളുകളെല്ലാം കൂട്ടമായി ഇവിടെ വന്ന് പിന്നെ പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്ന് ആളുകൾ പറയുന്നു. എനിക്കറിയില്ല, ഞാനിതൊന്നും അത്ര കാര്യമായി എടുക്കാറില്ല. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനവുമായി മുമ്പോട്ട്. വിജയസാധ്യതയാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. ഒരു സീറ്റ് എങ്ങനെ നമുക്ക് ജയിക്കാൻ പറ്റും, ആ ജയിക്കാൻ പറ്റുന്നതിന് പറ്റിയ ഒരാളാര് എന്നുള്ളതായിരിക്കും എല്ലാ പാർട്ടികളും നോക്കുന്നത്. ഇപ്പോൾ MLA ധാരാളം പേര് മത്സരിക്കുന്നു. ഷാഫി പറമ്പിൽ പിന്നെ അവിടെ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത് എല്ലാവരും നോക്കുന്നത് ആ സീറ്റ് എങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിൽ മറ്റ് ഒരു നിയമപരമായോ മറ്റ് ഉള്ള ഒരു പ്രശ്നവും അതിനകത്തില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞ MP ജയിച്ച് പോയിട്ട് 5 വർഷമായി.
ഇവിടെ ഒരു കാര്യത്തിന് ആര് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ അങ്ങനെ ഉള്ള ഒരാളിന് വോട്ട് കൊടുക്കണം തരണം, വോട്ട് കൊടുത്തിട്ട് എന്തിനാണ് കാര്യം തരണം? അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ നിന്ന് ഉണ്ടോണ്ടി തന്നെ പോവും, ഇപ്പോഴും ഉണ്ടോണ്ടി തന്നെ പോവും. ഇവിടെ പലപ്പോഴേ ഇവിടെ ലക്ഷ്മി എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ മുഴുവൻ എനിക്ക് കൃത്യമായി മനസ്സിലാവാത്ത സാഹചര്യത്തിൽ ലക്ഷ്മി എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരേണ്ടി വരും. ബി ജെ പിയും കോൺഗ്രസും അല്ലാതെ പഞ്ചായത്തിന്റെ അരുവിക്കര പഞ്ചായത്ത് ഈ ഇറങ്ങും കൂടെ വാർഡ് ലഭിക്കില്ല. പക്ഷെ ആ വാർഡിനെ ഞങ്ങൾ ഇപ്പോഴും തിരിക്കാമെങ്കിൽ, തിരിച്ച് ഞങ്ങൾക്ക് പിടിക്കാമെങ്കിൽ ഇപ്പോഴും പിടിക്കും, ലോക്സഭയും പിടിക്കും, കൊടുക്കില്ല. അതിന് ജോലിക്ക് പോവാതെ എത്ര ദിവസം രായും പകലും ഇല്ലാതെ മെനക്കെട്ടെന്നറിയാം. ഓ ഇപ്പോഴും അങ്ങനെ തന്നെ. എന്നോടൊപ്പം KPCC എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള ശശിയേട്ടനുണ്ട്. ശശിയേട്ടൻ കോൺഗ്രസ് ആയിരുന്നു, അദ്ദേഹം കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് ഞങ്ങളോടൊപ്പം ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ ഓരോ ദിവസവും നമ്മുടെ മൂവ്മെൻറ്റിനോടൊപ്പം വരികയാണ്, ഇടതുപക്ഷ മൂവ്മെൻറ്റിനോടൊപ്പം വരികയാണ്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ അധ്വാനമൊന്നും നടത്താതെ വന്നിട്ടുള്ള പല ആളുകളും ഒരുപക്ഷെ ചിലപ്പോൾ വിട്ടുപോയി കാണും. ഇതിപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ പ്രവർത്തിച്ച് താഴെ തട്ടിൽ തുടങ്ങിയതാണ്. KSU യൂണിറ്റ് സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ച് KSU സംസ്ഥാന ഭാരവാഹിയെ വരെയായി അങ്ങനെ മുമ്പോട്ട് പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും വലിയ കാര്യമൊന്നും വരും. ഇവിടെ ആരാണ് മുഖ്യ എതിരാളി? രണ്ടുപേരും ഒരേപോലെ എതിരാളികളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം ഒരാൾ സിറ്റിംഗ് MP ആണ്, ഒരാൾ സിറ്റിംഗ് MLA ആണ്. അവർ രണ്ടുപേരും BJP ഭരണത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മത്സരിക്കുന്നത്. അവർ തമ്മിൽ മത്സരിക്കുന്നു എന്നുള്ളത് വലിയ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമല്ല. കഴിഞ്ഞ തവണത്തെ ഇത് വെച്ചിട്ട് നമുക്ക് ഇത്തവണ വിലയിരുത്താൻ പറ്റില്ല. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ തവണ ഒരു വൈകാരികമായ വിഷയമുണ്ടായിരുന്നു. ആ വൈകാരികമായ വിഷയത്തെ BJP നന്നായിട്ട് കടുപ്പിച്ചു, അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. പ്രധാനമന്ത്രി ഇവിടെ V. Muralidharanോ വേണ്ടിയോ അല്ലെങ്കിൽ അപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയോ വോട്ട് വന്ന് ചോദിച്ചതുകൊണ്ട് ഏതെങ്കിലും സെലിബ്രിറ്റീസ് പോകുമെന്നുള്ളതല്ലാതെ, അല്ല അവർക്കെന്തെങ്കിലും മാനസാന്തരം വരുമെന്നുള്ളത്, അല്ലെങ്കിൽ വല്ല കള്ളപ്പണക്കാർക്ക് മാനസാന്തരം വരുമെന്നുള്ളതല്ലാതെ സാധാരണ ജനത്തിന് ഒന്നും വരത്തില്ല. നല്ലൊരു പ്രതിപക്ഷം വേണം, അതാണ് ഉദ്ദേശം. ആളുകൾ ചെയ്യുന്ന വോട്ടല്ലേ നമുക്ക് ആർക്കാണ് എന്താണെന്ന് എങ്ങനെ അറിയാനൊക്കെ. അപ്പൊ എന്താ തോന്നുന്നേ? അപ്പൊന് ഇപ്പോഴും ഒരിക്കൽ കൂടെ നരേന്ദ്രമോദി അധികാരത്തിൽ വരണം എന്നാണ് ആഗ്രഹം. വീട്ടുകാരോ മക്കളോ ഒന്നും നമുക്ക് അനുകൂലമല്ല. വീട്ടുകാരും നമ്മൾ പറയും പോലെ കേൾക്കൊന്നും വിശ്വസിക്കണേ. പിന്നെ ഇനി കണ്ടറിയാം മോദി ഭരിക്കണമെന്ന് പറയാൻ കാര്യം എന്താ? ക്യാമറയിൽ നോക്കി പറയണമെന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും തുല്യനീതിയും നീതി കാര്യങ്ങളും എല്ലാം ചെയ്യാൻ അർഹതയുള്ള ആളാണെന്ന് ഒരു തോന്നൽ മനസ്സിലുണ്ട്. അപ്പൊ ഇവിടെ വി മുരളീധരൻ ജയിക്കണം അല്ലേ? എന്റെ നോട്ടത്തില് ജയിക്കാൻ സാധ്യത. കഴിഞ്ഞ തവണത്തെ ട്രെൻഡ് ഇല്ലല്ലേ. ഇവിടെ നല്ല അടിയൊഴുക്കാണോ? ഇത്തവണ ഉണ്ടോ അറിയില്ല, പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ആറ്റിങ്ങലിലെ രാഷ്ട്രീയ അടിയൊഴുക്കിനെ കുറിച്ചാണ്. പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നമ്മൾ ആ അടിയൊഴുക്കിനെ കുറിച്ചല്ലേ സംസാരിക്കുക. അതെ അതെ, ഈ LDFന്റെ ഒരു കുത്തക സീറ്റായിരുന്നല്ലോ ആറ്റിങ്ങൽ. അതെ, അത് കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായാണ് അടൂർ പ്രകാശ് വരുന്നു, അത് അടിയോടെ പിഴുതെടുക്കുന്നു. അതെ, 30 കൊല്ലം ഇടതുപക്ഷം ഇടത് വാരം ചേർന്ന് ഒഴുകുകയായിരുന്നു ആറ്റിങ്ങൽ. അതാണ് അടൂർ പ്രകാശ് വന്നപ്പോൾ പെട്ടെന്ന് UDFന്റെ പക്ഷത്തേക്ക് മാറിയത്. അത് തിരിച്ചെടുക്കുക എന്നത് ഇപ്പോൾ ഇടതിനൊരു അഭിമാന പോരാട്ടമാണ്. മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും, അത് ഉറപ്പായ കാര്യമാണ്. അത് ഉറപ്പായ കാര്യമാണ്. നമുക്ക് മൂന്ന് ആര് ജയിച്ചാലും നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ടാലേ പറ്റും. ആര് ജയിച്ചാലും നമുക്ക് തുല്യം തന്നെ. 64 വയസ്സായിട്ട് ഒരേ ഒരാളെ ഇട്ടിട്ടുള്ളൂ. അത് ആർക്കാണെന്ന് പറഞ്ഞാൽ അവർ പുറത്തു വരില്ലേ, അത് പറയാൻ പറ്റൂല. ചേച്ചിയാർക്കാ കൂട്ടുകാർ? കോൺഗ്രസിനെല്ലാം കൊടുക്കുന്നത്.
എട്ട് മണിക്ക് ജയിക്കും? ഓ തീർച്ചയായിട്ടും ജയിക്കും. എട്ട് മണി വരെ പോണ്ട, അത്ര അതിന് മുമ്പേ ജയിക്കും. കാരണം ഇതിന് മുകളിലാരും കേറാനില്ല, ഉറപ്പ്. എത്ര നാളായി കോൺഗ്രസ്? ഞാന് ആജീവന അന്ധകാരം കോൺഗ്രസ്സാണ്. ഒരു പ്രാവശ്യം നഗരസഭയിൽ മത്സരിച്ചു ജയിച്ചു, ഒരു പ്രാവശ്യം മത്സരിച്ചു തോറ്റു. അതൊരു പ്രശ്നമല്ല, തോക്കണം, തോക്കണമെങ്കിൽ ജയിക്കാനുള്ള ആവേശം വരുള്ളൂ. കടലോരം മുതൽ കാട് വരെ നീണ്ടുകിടക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ആറ്റിങ്ങൽ മണ്ഡലം. അതോടൊപ്പം തിരുവനന്തപുരം നഗരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില പ്രദേശങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് തികച്ചും വൈവിധ്യമാർന്ന ഭൂപ്രകൃതി. ഇവിടുത്തെ വോട്ടർമാരുടെ മനസ്സിലും അതേപോലെ വൈവിധ്യം ഉണ്ടാവും അല്ലേ? അതെ, ഗ്രാമീണ മേഖലകളാണ് കൂടുതലും ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ളത്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, കർഷകരുടെ നാണ്യവിളകളുടെ വിലയിടിവ്, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റ് കൃഷിനാശമടക്കമുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം തന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ വലിയ തോതിൽ ഇവിടുത്തെ ഒരു ജനവിധിയെ ബാധിക്കാറുണ്ട്. അവരൊക്കെ തന്നെയാണ് ഇവിടുത്തെ ജനവിധി നിർണ്ണയിക്കുന്നത്, ഈ കൃഷിക്കാരടക്കമുള്ള അതീ സാധാരണക്കാരായിട്ടുള്ള വിഭാഗം. എന്തായാലും ആറ്റിങ്ങൽ ഏറെക്കുറെ ആയി എന്ന് തോന്നുന്നു അല്ലേ? ടൗൺ പിടിച്ചാലോ? ഏറെക്കുറെയായി, നമുക്ക് തിരിച്ച് ഏതെങ്കിലും ഒരു ടൗൺ പിടിച്ച് നമുക്കങ്ങ് മുന്നോട്ട് പോകാം. ഇഗ്നൈറ്റ് യുവർ കരിയർ വിത്ത് മിസൈൽ വുമൻ ഓഫ് ഇന്ത്യ, നൂറുൽ ഇസ്ലാം സെന്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. അൽ മുക്തദർ ജ്വല്ലേഴ്സ്, 0% പണിക്കൂലി, 100% സന്തോഷം.